ഓഗസ്റ്റ് മാസം അവസാനത്തോടെ സീസൺ സെവനിലേക്കുള്ള സ്കോഡിനെ പ്രഖ്യാപിക്കുമെന്നാണ് ജംഷഡ്പൂർ അറിയിച്ചിരിക്കുന്നത്. സ്പാനിഷ് താരങ്ങളെ കൂടാതെ മറ്റ് കൺട്രീസിലെ താരങ്ങളെയും ജംഷഡ്പൂരിന് നോട്ടമുണ്ട്. കഴിഞ്ഞ സീസണിൽ ഏതാണ്ട് 5 സ്പാനിഷ് താരങ്ങളോളം ടീമിലുണ്ടായിരുന്നു. ഇന്ന് തന്നെയായാലും പല താരങ്ങളുമായി ജംഷഡ്പൂർ ഇപ്പോൾ ചർച്ചയിലാണ്. ഹലോ ഗൈസ്, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഐ എസ് എൽ ടോക്ക് എന്ന യൂട്യൂബ് ചാനലാണ്. ഇതുപോലുള്ള വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അപ്പോൾ അധികം ദീർഘിപ്പിക്കുന്നില്ല, ലെറ്റ്സ് ടോക്ക്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ മാസം അവസാനത്തോടെ പ്ലേയേഴ്സിനെ ഫൈനലൈസ് ചെയ്യും. പല ഇന്ത്യൻ താരങ്ങളുമായി കോൺട്രാക്ട് സൈൻ ചെയ്തെന്നും അതുപോലെ തന്നെ ഫോറിൻ പ്ലേയേഴ്സുമായി ചർച്ചകൾ പുരോഗമിക്കുന്നു എന്നാണ് ജംഷഡ്പൂരിന്റെ ഭാഗത്തു നിന്ന് കിട്ടുന്ന റിപ്പോർട്ടുകൾ. കഴിഞ്ഞ സീസണിലെ സ്പാനിഷ് കോച്ചായിരുന്ന ആന്റോണിയോ ഗ്രാൻഡോയുടെ നിർദ്ദേശപ്രകാരമാണ് പല താരങ്ങളെയും കഴിഞ്ഞ സീസണിൽ ടീമിൽ എത്തിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഇനി വരുന്ന അല്ലെങ്കിൽ പുതുതായി സൈൻ ചെയ്യുന്ന കോച്ചിന്റെ നിർദ്ദേശപ്രകാരമായിരിക്കും ഇവരിൽ ആരെയൊക്കെ തന്നെ നിലനിർത്തണമെന്നും അതോ ഇനി പുതുതായി താരങ്ങളെ സൈൻ ചെയ്യണമെന്നും എല്ലാം തീരുമാനിക്കുക. സ്പാനിഷ് താരങ്ങളായ ആൻഡ്രെ മോണ്ട്രോ, ഡേവിഡ് ഗ്രാൻഡി എന്നീ താരങ്ങൾ ടീമിൽ തുടരുമെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. പുതിയ അപ്ഡേറ്റ്സുകൾ അനുസരിച്ച് ചെന്നൈയിൻ എഫ്സിയുടെ കോച്ചായിരുന്ന ഓവൻ ഗോയലിനെ സൈൻ ചെയ്യാൻ ഒരുങ്ങുകയാണ് ജംഷഡ്പൂർ എഫ്സി. ജോൺ ഗിഗറിക്ക് കഴിഞ്ഞ സീസണിൽ കാര്യമായ നേട്ടങ്ങളൊന്നും തന്നെ ചെന്നൈയിൻ എഫ്സിക്ക് വേണ്ടി നേടാൻ സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ സീസൺ പകുതിക്ക് വെച്ച് ജോൺ ഗിഗറെ സാക്ക് ചെയ്യുകയും ഓവൻ ഗോയലിനെ അപ്പോയിന്റ് ചെയ്യുകയും ചെയ്തു. ടേബിളിൽ ബോട്ടം പൊസിഷനിൽ കിടന്ന ടീമിനെ അതേ സീസണിൽ ഫൈനലിൽ എത്തിക്കുവാൻ ഓവൻ ഗോയലിന് സാധിച്ചു. ഒട്ടും ഒത്തിണക്കമില്ലാതെ കളിച്ചിരുന്ന ചെന്നൈയിൻ എഫ്സിയുടെ മുന്നേറ്റ നിരയിൽ മികച്ച ഒത്തിണക്കം കൊണ്ടുവരാനും ഓവൻ ഗോയലിന് സാധിച്ചു. അതുപോലെ തന്നെ ചെന്നൈയിൻ എഫ്സിയുടെ ഫോർവേഡ് താരമായിരുന്ന വാൽക്കസ് ആയിരുന്നു കഴിഞ്ഞ സീസണിൽ ഗോൾഡൻ ബൂട്ട് വിന്നറും അവാർഡും നേടിയത്. ജംഷഡ്പൂരുമായി 2 വർഷത്തേക്കാണ് കരാർ. ആദ്യ സീസണിലെ പ്രകടനത്തിനനുസരിച്ചിരിക്കും 2ാം വർഷം തുടരണോ വേണ്ടേ എന്ന് തീരുമാനിക്കുക. പെർഫോമൻസ് ബേസ്ഡ് കോൺട്രാക്ട് എന്ന രീതിയിലാണ് കോച്ചിനെ സൈൻ ചെയ്തിരിക്കുന്നത്. പല ടീമുകളും ഇപ്പോൾ അത്തരമൊരു സൈനിങ്സ് ആണ് നടത്തുന്നത്, പ്രത്യേകിച്ച് കേരള ബ്ലാസ്റ്റേഴ്സ്. ഇത്തരമൊരു കോൺട്രാക്ടിന്റെ അഡ്വാൻറ്റേജ് എന്തെന്ന് പറഞ്ഞാൽ ടീമിന് വേണ്ടി മികച്ച പ്രകടനം കാഴ്ചവെക്കുകയാണെങ്കിൽ അത് ടീമിന് നല്ലൊരു അസറ്റ് ആവുകയും അതുപോലെ തന്നെ മോശം പ്രകടനം കാഴ്ചവെക്കുകയാണെങ്കിൽ ടീമിന് അധികം ബുദ്ധിമുട്ടില്ലാതെ ആ പ്ലെയറിനെ റിലീസ് ചെയ്യാനും സാധിക്കും. ഐ എസ് എല്ലിൽ കാര്യമായ നേട്ടങ്ങളോ പ്ലേ ഓഫുകളോ കാണാൻ പറ്റാതെ നിൽക്കുന്ന ജംഷഡ്പൂരിന് ഓവൻ ഗോയലിലൂടെ അത് സാധിക്കുമെന്നാണ് മാനേജ്മെന്റിന്റെ വിശ്വാസം. ഐ എസ് എല്ലായും ഇന്ത്യൻ കണ്ടീഷനുമായും പെട്ടെന്ന് പൊരുത്തപ്പെട്ടയാളാണ് ഓവൻ ഗോയൽ. താൻ സൈൻ ചെയ്യാത്ത പ്ലേയേഴ്സ് ആയിരുന്നിട്ടുകൂടി അതേ ടീമിനെ ഫൈനലിൽ എത്തിക്കുവാൻ ഓവൻ ഗോയലിന് സാധിച്ചു. ഒരു പക്ഷേ അതുതന്നെയായിരിക്കണം ജംഷഡ്പൂരിനെ ഓവൻ ഗോയലിലേക്ക് ആകർഷിച്ചത്. എന്തായാലും ഓവൻ ഗോയലിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ജംഷഡ്പൂരിന്റെ ഈ ഒരു നീക്കത്തെ നിങ്ങൾ എങ്ങനെ നോക്കിക്കാണും അതും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യും. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുമെന്നും വിശ്വസിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോ കാണാം. അതുവരേക്കും